രണ്ടുപേരുത്തേർ എട്ടാം അധ്യായം രണ്ടാം വാക്യം. കഷ്ടത എന്ന കഠിന ശോധനയിൽ ആയിരുന്നിട്ടും അവരുടെ സന്തോഷ സമൃദ്ധിയും മഹാദാരിദ്ര്യവും ധാരാളം ഔദാര്യം കാണിപ്പാൻ കാരണമായി തീർന്നു. കഷ്ടത എന്ന കഠിന ശോധനയിലായിരുന്നിട്ടും അവരുടെ സന്തോഷ സമൃദ്ധിയും മഹാദാരിദ്ര്യവും ധാരാളം ഔദാര്യം കാണിപ്പാൻ കാരണമായി തീർന്നു. ഭയങ്കര അതിശയം തോന്നുന്ന ഒരു കാര്യമാണ് ഇപ്പൊ നമ്മൾ വായിച്ചത് അല്ലെ. അവരുടെ ഔദാര്യത്തിന് കാരണം സന്തോഷത്തിന്റെ സമൃദ്ധിയാണ്. പക്ഷെ ഇവരെങ്ങനെയുള്ളവരായിരുന്നു എന്ന് പറയുന്നത് മഹാദാരിദ്ര്യം ഉള്ളവരായിരുന്നു. അപ്പൊ കഴിഞ്ഞ ദിവസം നമ്മൾ ദാരിദ്ര്യത്തെ കുറിച്ചും സമ്പത്തിനെ കുറിച്ചും ഒക്കെ പഠിച്ചു. അപ്പൊ മഹാദാരിദ്ര്യം ഉണ്ടെങ്കിലും സന്തോഷമായിരിക്കാൻ പറ്റും. ഹല്ലേലൂയ. കാരണം ലോകത്തിലുള്ള ഒരു കാര്യത്തിനും നമ്മുടെ ഈ സന്തോഷത്തെ കെടുത്തിക്കളയുവാൻ സാധ്യമല്ല എന്നുള്ളതാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമുക്ക് ആ സന്തോഷ സമൃദ്ധി എന്നുള്ള ഭാഗം നമുക്ക് നോക്കാം. ലൂക്കോസ് 2:10 ദൈവദൂതന്മാർ വന്ന് ഘോഷിക്കുന്നതായിട്ടുള്ള കാര്യം ഇതാണ് അല്ലെ. ദൂതൻ അവരോട് ഭയപ്പെടേണ്ട, സർവജനത്തിനും ഉണ്ടാകുവാനുള്ള ഒരു മഹാസന്തോഷം ഞാൻ നിങ്ങളോട് സുവിശേഷിക്കുന്നു. അപ്പൊ സർവജനത്തിനും ഉണ്ടാകുവാനുള്ള കാര്യം എന്താണെന്ന് അറിയാവോ? മഹാസന്തോഷം. മഹാസന്തോഷമാണ് കർത്താവ് ഈ ഭൂമിയിലേക്ക് കൊണ്ടുവന്നത്. അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും സന്തോഷ സമൃദ്ധി ഉള്ളവരായിരിക്കണം. ഹല്ലേലൂയ. നമ്മുടെ അടുത്ത് വരുന്നവർക്ക് പോലും സന്തോഷം തോന്നണം അല്ലേ. അങ്ങനെ ആയിരിക്കണം. സമൃദ്ധി ഉള്ളത് കൊണ്ട് ഇത് കവിഞ്ഞൊഴുകും. പ്രൈസ് ദി ലോർഡ്. അത് കണ്ടേജിയസ് ആകും മറ്റുള്ളവർക്കും കൂടെ. അത് കിട്ടാൻ തക്കവണ്ണം, അതിലെ അതിന്റെ അകത്തൊരു അട്രാക്ഷൻ വരാൻ തക്കവണ്ണം ആയിത്തീരും. ഹല്ലേലൂയ. അപ്പൊ നമ്മുടെയൊക്കെ ഹൃദയങ്ങൾ സന്തോഷ സമൃദ്ധി കൊണ്ട് നിറഞ്ഞിരിക്കേണ്ടവരാണ്. പ്രൈസ് ദി ലോർഡ്. റോമർ 14:17 നമ്മൾ കാണുന്നത് ദൈവരാജ്യം ഭക്ഷണവും പാനീയവുമല്ല, നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിൽ സന്തോഷവും അത്രേ. ദൈവരാജ്യം, ദൈവം ഭരിക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിലുള്ള സന്തോഷം. അപ്പൊ ലോകത്തിലുള്ള കാര്യങ്ങളാലല്ല ഈ സന്തോഷം ഉണ്ടാകുന്നത്. ആ എന്റെ നിനക്ക് ഇങ്ങനെയൊക്കെ പറയാം, നിനക്കൊരു കുഴപ്പമില്ലല്ലോ എന്ന് പറയുന്ന ആളുകളുണ്ടല്ലേ. നിനക്ക് സന്തോഷിക്കാൻ കുഴപ്പമില്ല, നിനക്കെല്ലാം നന്നായിരിക്കുമല്ലേ എന്ന് ചോദിക്കും പലരും. എന്നാൽ അതല്ല നമ്മുടെ സന്തോഷത്തിന്റെ ആധാരം. കർത്താവ് നമ്മുടെ ഉള്ളിലുണ്ട്. പരിശുദ്ധാത്മാവിലാണ് ഈ സന്തോഷം. അതുകൊണ്ടാണ് അത് ആർക്കും കെടുത്തിക്കളയാൻ പറ്റാതിരിക്കുന്നത്. ഹല്ലേലൂയ. അപ്പൊ പരിശുദ്ധാത്മാവിലുള്ള സന്തോഷം നമുക്ക് ഉണ്ട്. പ്രൈസ് ദി ലോർഡ്. കാരണം എന്താ? ദൈവമാണ് എന്നെ ഭരിക്കുന്നത്. യേശുവിനെ ഞാൻ കർത്താവെന്ന് ഏറ്റുപറഞ്ഞപ്പോ, അവൻ എന്റെ ജീവിതത്തിന്റെ കർത്തൃത്വം ഏറ്റെടുത്തു കഴിഞ്ഞപ്പോൾ, എന്റെ പരിശുദ്ധാത്മാവിൽ, എന്റെ ആത്മാവിൽ പരിശുദ്ധാത്മാവ് വന്ന് വസിക്കാൻ തുടങ്ങിയപ്പോ മുതൽ എന്തുണ്ട്? സന്തോഷമുണ്ട്. ഹല്ലേലൂയ. അപ്പൊ ദാറ്റ് ഈസ് നോട്ട് ഡിപെൻഡന്റ് ഓൺ എനി ഓഫ് അവർ സർക്കംസ്റ്റാൻസസ്. നമ്മുടെ ജീവിതത്തിലെ അനുഭവങ്ങളല്ല ഈ സന്തോഷം കൊണ്ടുവരുന്നത്, കർത്താവുമായിട്ടുള്ള ബന്ധത്തിൽ നിന്നുള്ള സന്തോഷമാണ്. ഹല്ലേലൂയ. ഇനിയും റോമർ 15:13. എന്നാൽ പ്രത്യാശ നൽകുന്ന ദൈവം പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ നിങ്ങൾ പ്രത്യാശയിൽ സമൃദ്ധിയുള്ളവരായി വിശ്വസിക്കുന്നതിലുള്ള സകല സന്തോഷവും സമാധാനവും കൊണ്ട് നിങ്ങളെ നിറയ്ക്കുമാറാകട്ടെ. ഇവിടെ ഒരു സമൃദ്ധി കാണുന്നുണ്ടേ. ഈ സമൃദ്ധി പ്രത്യാശയിലുള്ള സമൃദ്ധിയാണ്. ഹല്ലേലൂയ. കാരണം നമുക്കറിയാം ഈ ലോകത്തിലെ കാര്യങ്ങൾ കൊണ്ട് അവസാനിക്കുന്നതല്ല നമ്മുടേത്. വി ഹാവ് എ ബെറ്റർ ഹോപ്പ്. നമുക്ക് വലിയൊരു പ്രത്യാശ കിടക്കുന്നുണ്ട്. ഹല്ലേലൂയ. അപ്പൊ ആ പ്രത്യാശയിലുള്ള സമൃദ്ധി വന്നു കഴിയുമ്പോ ആശ വചനത്തിൽ നിന്ന് നമുക്കൊരു ഏതെങ്കിലും വിഷയത്തില് ഒരു ആശ വന്നു കഴിഞ്ഞാൽ അത് സമൃദ്ധി വന്നു കഴിയുമ്പോ, അതിന്റെ സമൃദ്ധി വന്നു കഴിയുമ്പോ എന്ത് വരും? വിശ്വസിക്കാനായിട്ട് സാധിക്കും. അത് ദാറ്റ് വിൽ ഗെറ്റ് ഇൻസൈഡ് യുവർ തലേന്ന് അത് ഹൃദയത്തിലേക്ക് വരും. നമ്മുടെ ഹൃദയത്തിൽ വന്നു കഴിഞ്ഞ ഈ ഹോപ്പ്, ഈ വചനം
വചനത്തിൽ നിന്ന് ലഭിച്ചതായിട്ടുള്ള ആ ആശ അത് നമ്മളെ വിശ്വസിക്കുവാൻ കൃപ നൽകും. ഹല്ലേലൂയ. അപ്പൊ എന്ത് സംഭവിക്കും? സന്തോഷവും സമാധാനവും കൊണ്ട് നമ്മള് നിറയ്ക്കപ്പെടും. ഹല്ലേലൂയ. കാരണം എന്താ, ആ വിഷയം നമുക്ക് ലഭിച്ചു കഴിഞ്ഞതുപോലെയാണ് നമ്മളെ സംബന്ധിച്ച്. കാരണം ഇത് വിശ്വസിച്ചു കഴിഞ്ഞതാണ്. അവിടെ നമുക്ക് എന്തുണ്ട്? സന്തോഷമുണ്ട്, സമാധാനവും ഉണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പൊ ഇത് ദൈവത്തിൽ നിന്ന് ലഭിക്കുന്നതായിട്ടുള്ള സന്തോഷമാണ് നമ്മുടേത്. 1 യോഹന്നാൻ 1:3-4 വാക്യങ്ങൾ. ഞങ്ങൾ കണ്ടും കേട്ടുമുള്ളത് നിങ്ങൾക്ക് ഞങ്ങളോട് കൂട്ടായ്മ ഉണ്ടാകേണ്ടതിന് നിങ്ങളോടും അറിയിക്കുന്നു. ഞങ്ങളുടെ കൂട്ടായ്മയോ പിതാവിനോടും അവന്റെ പുത്രനായ യേശു ക്രിസ്തുവിനോടും ആകുന്നു. നമ്മുടെ സന്തോഷം പൂർണ്ണമാകുവാൻ ഞങ്ങൾ ഇത് നിങ്ങൾക്ക് എഴുതുന്നു. നിങ്ങളുടെ സന്തോഷം എന്താവണം? പൂർണ്ണമാകണം. അതുകൊണ്ട് ഞങ്ങള് കർത്താവിന്റെ കൂടെ നടന്നപ്പോ കണ്ടതും കേട്ടതുമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളെ അറിയിക്കുകയാണ്. എന്തിനു വേണ്ടിയിട്ടാണെന്നറിയോ? ഞങ്ങൾക്ക് പിതാവിനോടും പുത്രനോടും കൂട്ടായ്മയുണ്ട്. അതുപോലെ നിങ്ങൾക്കും ഈ കൂട്ടായ്മയിൽ ഉൾപ്പെട്ട് കിട്ടേണ്ടതിന് വേണ്ടി നിങ്ങളോട് ഞങ്ങൾ കേട്ടതും കണ്ടതും ഒക്കെ പറയുകയാണേ എന്ന് പറയുകയാണ്. അത് നമ്മളെ എന്തിലേക്ക് കൊണ്ടുവരും? എന്താണ് ഇവിടെ കിട്ടുന്നത്? നിങ്ങളുടെ സന്തോഷം പൂർണമാകും. ഹല്ലേലൂയ. ഈ ലോകത്തിലെ ഒരു കാര്യത്തിനും നമുക്ക് തരാൻ പറ്റാത്തതുപോലെയുള്ള സന്തോഷമാണ് ഇപ്പൊ നമ്മുടെ ഉള്ളിലുള്ളത്. അത് ആർക്കും എടുത്തു കളയാനും പറ്റില്ല. എന്തൊക്കെ കടന്ന് കളിച്ചു നോക്കിയാലും ഈ സന്തോഷം നമ്മളിൽ നിന്ന് എടുത്തു മാറ്റുവാൻ ആർക്കും സാധ്യമല്ല. ബിക്കോസ് ജീസസ് ഇസ് ദ ലോർഡ്. ജീസസ് ഇസ് ദ ലോർഡ് ഓഫ് അവർ ലൈഫ്സ്. ഹല്ലേലൂയ. അവനുമായിട്ട് നമുക്ക് കൂട്ടായ്മയുള്ളത് കൊണ്ട് പരിശുദ്ധാത്മാവ് പിതാവായ ദൈവത്തോടും പുത്രനായ യേശു ക്രിസ്തുവിനോടും കൂടെ ഒന്നായിരിക്കുന്നത് കൊണ്ട് ഈ സന്തോഷം ആർക്കും എടുത്തു കളയുവാൻ സാധ്യമല്ല. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്.